ഒരുത്തി എന്ന് പറയുന്ന സിനിമ എന്നെപ്പോലെ ഒരാൾക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് വേറെ കാരണങ്ങൾ കൊണ്ടാണ്. കാരണം ഞാൻ ഇന്നലെയാണ് ആ സിനിമ കാണുന്നത്. അതിൻ്റെ മുമ്പേ ഈ കോൺട്രവേഴ്സ്യലായിട്ടുള്ള പത്രസമ്മേളനമാണ് ആദ്യം കാണുന്നത്. നവ്യ നായർ പോലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കംബാക്ക് എന്ന് പറയുന്നത് എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം സിനിമ കണ്ടപ്പം നമുക്കറിയാം ഇത്രയും സ്ക്രീൻ സ്പേസ് ഒരു പ്രോട്ടഗോണിസ്റ്റ് വുമണിനായിട്ടുള്ള ഒരു സ്ത്രീക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത്രയൊന്നും കോമൺ അല്ല, കുറച്ച് അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം അത് അവർ സൂപ്പർബ്ലിയാണ് അവർ അവർ ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്തത്. അപ്പം ഇത് ഈ സെലിബ്രേഷൻ നടക്കേണ്ട നേരത്ത് അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമ സ്ത്രീകൾ കാണുക, ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, ആ സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് വീണ്ടും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വേറെ ഒരു വിഷയത്തിനെ പ്രത്യേകിച്ച് മീറ്റു പോലത്തെ ഒന്നിനെ പ്രോബ്ലമറ്റൈസ് ചെയ്തുകൊണ്ട് ചർച്ച കംപ്ലീറ്റ് ഡൈവേർട്ട് ചെയ്യുക, അത് വളരെ ദൗർഭാഗ്യകരമായിട്ടാണ് തോന്നിയത്. ഞാൻ ആദ്യം പത്രസമ്മേളനം കണ്ടിട്ട് ആണ് സിനിമ കണ്ടതെന്ന് പറഞ്ഞു. ആ പത്രസമ്മേളനം കണ്ടാൽ ഏതൊരാൾക്കും മീറ്റു എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്, ഒരു സ്ത്രീക്ക് ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് എത്ര സ്ട്രെനുവസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിനെ റിഡിക്യൂൾ ചെയ്യുന്നത്. അതും ഇങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലും അങ്ങനെ റിഡിക്യൂൾ ചെയ്യുന്നതിൻ്റെ അതാണ് ചർച്ചയ്ക്ക് വന്നത്. അത് നിർബന്ധമായിട്ടും ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അത് ഹൈജാക്ക് ചെയ്ത് കളഞ്ഞത് ഒരുത്തി എന്ന് പറയുന്ന സിനിമ ഉയർത്തിയ ഒരു രാഷ്ട്രീയവും അതിൽ കൂടെ വന്ന നവ്യ നായർ പോലെ ഒരാളെ മലയാളം എങ്ങനെ വെൽക്കം ചെയ്യണമായിരുന്നു എന്നുള്ളതുമാണ് ഇതുവഴി ആക്ച്വലി നിരാകരിക്കപ്പെട്ടത്. അതിൽ വലിയ ഖേദം തോന്നുകയാണ്. വി കെ പ്രകാശ് പോലത്തെ ഒരാൾ മിക്കപ്പോഴും സിനിമ എടുക്കുന്നതിൽ പലതരം എക്സ്പെരിമെൻറ്റ്സ് നടത്തിയ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് വുമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പലപ്പോഴും കൈകാര്യം ചെയ്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അടക്കം ഇരിക്കുന്ന വേദിയിൽ വെച്ച് കാര്യങ്ങളെ ബിയോണ്ട് ദ കൺട്രോൾ ആണ് എന്ന് പറയുമ്പോഴും നമുക്ക് അതിൽ വിഷമം തോന്നിയത് ഇത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് ഇതേപോലെ മീ ടു വിചാരണ ചെയ്യപ്പെടുമ്പം അവരവരുടെ പൊസിഷൻസ് അവരവർക്ക് എടുക്കാമായിരുന്നു എന്നുള്ളൊരു വിഷമമുണ്ട്. അത് പല രീതിയിലായിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ രണ്ടാൾക്കാരും അവരുടെ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് വരുമെന്ന്. ആകെ ഉള്ളത് ഓരോ സമയത്തും ഓരോന്ന് നടക്കുമ്പോൾ എവിടെ എവിടുത്തെ ഫെമിനിസ്റ്റുകൾ, എവിടെ എവിടുത്തെ സ്ത്രീവാദികൾ, പിന്നെ ഉടനെ ഇപ്പോൾ ചോദിക്കും പരിസ്ഥിതിവാദികൾ എവിടെ, ഇപ്പോൾ ചോദിച്ചു കേട്ടിട്ടുള്ളത് WCC എവിടെ എന്നൊക്കെയാണ്. വലിയ മറ്റു കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ അഭിപ്രായമൊക്കെ പറയുന്ന വളരെ പ്രസക്തരായിട്ടുള്ള കൂടുതൽ വോട്ട് കിട്ടി ജയിച്ച പാർട്ടിയുടെ വക്താക്കളുണ്ട്. ഞാനിത് ഈ സിനിമയുടെ പ്രൊമോഷണൽ പ്രോഗ്രാമിൽ നവ്യയ്ക്ക് പകരം അവിടെ ഇരിക്കുന്നത് ലീഡ് റോൾ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ആണുങ്ങളാണ് എന്ന് ഞാൻ സങ്കല്പിക്കായിരുന്നു. അതായത് മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ ആയിരുന്നെങ്കിൽ അതിൽ അത്രയൊന്നും പ്രധാനമല്ലാത്ത റോൾ ചെയ്ത ഒരാളിലേക്ക് ചർച്ച മുഴുവൻ വഴിതിരിച്ചു വിടാൻ മീഡിയയ്ക്ക് പറ്റുമായിരുന്നു. അതൊരു പ്രധാന ക്വസ്റ്റ്യനാണ്. അവിടെ നവ്യ ലീഡ് ചെയ്യുമ്പം അവരെക്കാളും അവരത്ര പ്രസക്തമല്ല എന്നാക്കിക്കൊണ്ടാണ് ആ പത്രസമ്മേളനം മുഴുവൻ നടന്നത്. അവരെ സൈഡ് ലൈൻ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം അതല്ലാത്തൊരു വിഷയത്തിനെ നേരത്തെ പറഞ്ഞ പോലെ ഡൈവേർട്ട് ചെയ്ത് അതിന് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ബ്ലോ അപ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിരാകരിച്ച് കളഞ്ഞത് ഇല്ലാതാക്കിയത് നവ്യ നായർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെയും അവർ മാത്രം മുന്നോട്ട് കൊണ്ടുപോയ ഒരുത്തി എന്ന് പറഞ്ഞ സിനിമയെയോ ആണ്.